ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വിഷ്ണുവിൻ്റെ വിവാഹം മുടക്കിയത് മകളായ പപ്പി തന്നെ. പപ്പി മുകളിലേക്ക് പോയ സമയം രാഘവൻ ഇങ്ങനെ പറയുന്നുണ്ട്, തങ്കക്കട്ടി എങ്ങനെയാ ഒരു മിനിറ്റ് കൊണ്ട് ശവമായതെന്നാ എനിക്ക് മനസ്സിലാവാത്തതെന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നു രാഘവേട്ട. അയാൾ എൻ്റെ നേരെ കുറച്ച് ചാടിയപ്പോൾ ഒരക്ഷരം മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ ഇരുന്ന് പരിഹസിക്കുന്നോ എന്ന് ഭാമ പറഞ്ഞപ്പോൾ രാഘവൻ പറയുന്നു, ഭാമയെ മറവാഴയുന്നു, അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ, പക്ഷേ നീ മറ്റാരുടെയും വാക്ക് കേൾക്കാതെ ഓരോന്ന് കാട്ടിക്കൂട്ടിയാലേ അതിൻ്റെ ഫലം നീ തന്നെ അനുഭവിച്ചോണം. മറ്റാരെയും അതിൻ്റെ കൂട്ടിനെ പ്രതീക്ഷിക്കേണ്ട. തെരുവ് പട്ടികളെ വീട്ടിലേക്ക് വിളിച്ച് വിരുന്ന് കൊടുത്താലേ അത് കുറച്ച് ചാടുക മാത്രമല്ല കടിച്ച് കീറിയെന്നും ഇരിക്കും. അനുഭവിച്ചോ. ഇത് കേട്ട് ഭാമ പറയുന്നു, രാഘവേട്ടാ ഞാൻ പിന്നെ എന്തു വേണമെന്നാ പറയുന്നത്. വിഷ്ണു, അവനിങ്ങനെ നിരാശ കാമുകനെ പോലെ ഒറ്റയ്ക്ക് ജീവിക്കണമെന്നാണോ? രാഘവൻ പറയുന്നു, എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞാ അത് നീ കേൾക്കില്ലല്ലോ. എന്നിട്ട് ആ ചിത്രത്തിലേക്ക് നോക്കുകയാണ് രാഘവൻ. അത് ഭാമയും കാണുന്നു. എല്ലാവരും ആ ചിത്രത്തിലേക്ക് നോക്കുന്നു, ചിത്രത്തിലെ ശാലിയെ. ദേഷ്യത്തോടെ സത്യഭാമ അവിടെ നിന്ന് മേണിട്ടിട്ട് പറയുന്നു, രാഘവേട്ട അത് നടക്കാൻ പോകുന്നില്ല. ഈ സത്യഭാമയ്ക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ ഭാമ അകത്തേക്ക് കയറി പോകുന്നു. എന്റെ മോളെ നീ എവിടെയാ, നീ കാണുന്നില്ലേ ഈ കോമാളിത്തരമൊക്കെ എന്ന് രാഘവൻ ആ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മുകളിലെത്തിയ വിഷ്ണു ഇങ്ങനെ ബാൽക്കണിയിൽ വളരെ സങ്കടത്തോടെ ഇരിക്കുന്നു. എന്നിട്ട് ഭാമ തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വിഷ്ണു ഓർക്കുകയാണ്. ആ സമയത്താണ് പപ്പി വലിച്ച എന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നത്. വാ എന്ന് പറഞ്ഞ് വിഷ്ണു പപ്പിയെ അടുത്തേക്ക് വിളിച്ചു. മോക്ക് വേദനിച്ചോ എന്ന് വല്യച്ഛൻ ചോദിച്ച വിഷ്ണു ചോദിച്ചപ്പോൾ അത് സാരമില്ല വല്യച്ച എന്ന് പപ്പി പറയുന്നുണ്ട്. സാരമില്ലെന്നോ, എൻ്റെ കുട്ടിക്ക് ഒരു അബദ്ധം പറ്റിയതല്ലേ, അതിനെ അവൾ തല്ലുകയാണോ ചെയ്യേണ്ടത് എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു, അതിന് ആർക്കാ അബദ്ധം പറ്റിയത്, ഞാൻ മനഃപൂർവ്വം തന്നെ ആ ആൻറ്റിയുടെ ഡ്രസ്സിൽ ജ്യൂസ് ഒഴിച്ചത്. മോൾ എന്തൊക്കെയായി പറയുന്നത് എന്ന് വിഷ്ണു ഇങ്ങനെ ചോദിച്ചപ്പോൾ പപ്പി വീണ്ടും പറയുന്നുണ്ട്, അതേ വല്യച്ച സത്യമോൾ പറഞ്ഞിട്ടാ. സത്യോ എന്ന് വിഷ്ണു, ആ ആൻറ്റിയുമായിട്ടുള്ള കല്യാണം വല്യച്ഛനെ ഇഷ്ടമല്ലായിരുന്നല്ലോ. വല്യച്ഛനെ ചേച്ചി അമ്മയല്ലേ ഇഷ്ടം, വല്യച്ഛന് ഇഷ്ടമല്ലാത്ത കല്യാണത്തിനല്ലേ സത്യാമ്മ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വല്യച്ഛൻ വിഷമിക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. വല്യച്ഛൻ വിഷമിച്ചാലേ പപ്പിമോക്കും സങ്കടമാവും. അങ്ങനെയാ സത്യമോളോട് ഞാൻ കല്യാണം മുടക്കാൻ ഒരു ഐഡിയ ചോദിച്ചത്. ഞാൻ അങ്ങനെ ചെയ്താൽ സത്യാമ്മയ്ക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ കല്യാണം മുടങ്ങിപ്പോവുമെന്ന് സത്യാമ്മ പറഞ്ഞു. സത്യ പറഞ്ഞു, എന്തായാലും മുടങ്ങിയല്ലോ, ഭാഗ്യം. എനിക്ക് ഒരു അടി കിട്ടിയതൊന്നും സാരമില്ല. ഇത് കേട്ട് വിഷ്ണു സങ്കടത്തോടെ പപ്പിയെ എടുത്ത് തൻ്റെ മടിയിൽ വെച്ചിട്ട് സ്നേഹത്തോടെ പപ്പിയെ നോക്കുന്നുണ്ട്. പപ്പി പറയുന്നു, വലിയച്ഛൻ സന്തോഷത്തോടെ ഇരുന്നാൽ മാത്രം മതി. ഇത് കേട്ട് പപ്പിയെ കെട്ടിപ്പിഴിച്ച് ഒരു മുത്തം കൊടുക്കുകയാണ് വിഷ്ണു. വലിയച്ഛൻ എന്തിനാ കരയുന്നത് എന്ന് സങ്കടത്തോടെ പപ്പി ചോദിച്ചു. ഇത്ര കുഞ്ഞായിരുന്നിട്ടും നിനക്ക് എന്നെ മനസ്സിലാവുന്നല്ലോ. വലിയച്ഛൻ കരയണ്ട കേട്ടോ എന്ന് പറഞ്ഞ് പപ്പിയും വിഷ്ണുവിന് ഒരു ചുംബനം കൊടുത്തു. പപ്പി മോളുണ്ട് എന്ന് സ്നേഹത്തോടെ പറയുന്നു. ഞാൻ പോയി സത്യയോട് താങ്ക്സ് പറയട്ടെ എന്ന് പറഞ്ഞ് പപ്പി ഓടി. എന്നിട്ട് പപ്പി പറഞ്ഞ കാര്യം ഇപ്പോൾ ഓർക്കുകയാണ് വിഷ്ണു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് സ്കൂളിൽ വെച്ച് പപ്പി ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു സ്ഥലത്ത്. വിഷ്ണുവിനോട് സത്യഭാമ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ പപ്പി മോൾ ഓർക്കുന്നത്. അവിടേക്ക് അന്ന് പപ്പിയെ ഉപദ്രവിച്ച് ആ പയ്യൻ വരുന്നുണ്ട്. ആ പയ്യൻ ഇത് കാണുന്നു. പപ്പി വാ ക്ലാസ്സിൽ പോവാം എന്ന് ആ പയ്യൻ വിളിച്ചപ്പോൾ പപ്പി പറയുന്നു, ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നോളാം, നിജ പൊയ്ക്കോളൂ. എന്നോട് പിണക്കമാണോ എന്ന് നിജ ചോദിക്കുന്നു. എനിക്ക് പിണക്കമൊന്നും ഇല്ല എന്ന് പപ്പി പറഞ്ഞപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നു. ഒരു പുഞ്ചിരിയുമായി ആ പയ്യൻ അങ്ങോട്ടേക്ക് പോകുന്നു. വീണ്ടും പപ്പി ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ശാലി സത്യമോളുമായി അവിടേക്ക് വരുന്നത്. നീ ഫോൺ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ, അതിൽ ചാർജ് ഉണ്ടല്ലോ. ഫോൺ കാണാതെ പോവോ മറ്റോ ചെയ്താലേ അത് കണ്ടുപിടിക്കാനുള്ള കോഡ് നമ്പർ ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ സത്യമോൾ സോറി ശാലി സത്യമോളോട് പറയുന്നു. ഇതെന്താ മോളെ പപ്പിക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ, ഞാൻ സത്യയാണ് എന്ന് സത്യ പറഞ്ഞപ്പോൾ ശരി സത്യഭാമ ഇതാ ബാഗ് എന്ന് പറഞ്ഞ് ശാലി സത്യയുടെ കയ്യിൽ ബാഗ് വെച്ച് കൊടുത്തു. എന്നിട്ട് സത്യമായി സ്കൂളിലേക്ക് പോകുന്നു. അപ്പോഴാണ് പപ്പി ഇങ്ങനെ അവിടെ വിഷമത്തോടെ ഇരിക്കുന്നത് സത്യ കാണുന്നത്. അമ്മേ നീ പപ്പി എന്ന് പറഞ്ഞ് സത്യ ശാലിയെ പപ്പിക്ക് കാട്ടിക്കൊടുക്കുന്നു. സോറി പപ്പിയെ ശാലിനിക്ക് കാട്ടിക്കൊടുക്കുന്നു. രണ്ടുപേരും പപ്പിയുടെ അരികിലേക്ക് വന്നു. പപ്പിയെ കണ്ട ഉടൻ തന്നെ ശാലി പപ്പിയെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. പപ്പി പപ്പിയുടെ വലിച്ച് വന്നുവെന്ന് സത്യ ചോദിക്കുന്നുണ്ട്. എന്നെ പ്രിൻസിപ്പാളിനെ കണ്ട് സംസാരിക്കാൻ വരുമെന്നല്ലേ പറഞ്ഞത്. ഇത് കേട്ടിട്ട് പപ്പി പറയുന്നുണ്ട്, വലിച്ചനല്ല അച്ഛനാ വരുന്നത്. സാധാരണ വല്യച്ഛനല്ലേ പപ്പിയോടൊപ്പം സ്കൂളിലേക്ക് വരാറുള്ളത്. ഇത് കേട്ട് സത്യമോള് പറയുന്നുണ്ട് സോറി പപ്പി പറയുന്നുണ്ട് വല്യച്ഛനെ പനി പിടിച്ചു എന്ന്. അതെന്താ പെട്ടെന്ന് പനി വരാൻ എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. അച്ഛമ്മ കാരണം ആൻറ്റി, സത്യാമ്മ തന്നെയാ കാരണം. സത്യാമ്മ വല്യച്ഛനെ വേറെ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ പപ്പിമോള് പറഞ്ഞതും ഞെട്ടലോട് നിൽക്കുകയാണ് ശാലിനി. വല്യച്ഛനാണെങ്കിൽ ചേച്ചിയമ്മയാണ് ഇഷ്ടം, ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. ചേച്ചിയമ്മയല്ലാതെ ഈ ജന്മം ആരെയും വേറെ കല്യാണവും കഴിക്കില്ല.
സത്യാമ്മയാണെങ്കിൽ വല്യച്ഛനെ വേറെ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്യച്ഛൻ വലിയ സങ്കടത്തിലാണ്. ഈയിടെ ഒരു കല്യാണാലോചന വന്നപ്പോൾ അത് മുടക്കാൻ ഈ സത്യയാണ് എനിക്ക് ഐഡിയ പറഞ്ഞു തന്നത് എന്ന് പപ്പി പറഞ്ഞപ്പോൾ ശാലിനി സത്യമോളെ നോക്കുന്നു. അവിടെ ഉണ്ടായ കാര്യം പപ്പി അവരോട് പറയുന്നു. സത്യമോൾ പറയുന്നു, വഴക്ക് പറയല്ലേ അമ്മേ, ഫ്രണ്ടിനെ സഹായിക്കുന്നത് എൻ്റെ കടമയല്ലേ. പപ്പി പറയുന്നു, ചേച്ചിയമ്മയെ മറക്കാൻ സത്യാമ്മ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ സങ്കടത്തിലാ വല്യച്ഛൻ. ആഹാരം കഴിക്കില്ല, ശരിക്കും ഉറക്കമില്ല, അങ്ങനെയാണ് പനി വന്നത്. വിഷ്ണു അച്ഛനെ ഓർത്ത് എനിക്കും സങ്കടമാണ്. വിഷ്ണു അച്ഛന് സുഖമാവുന്നതുവരെ ഞാനും ഇനി ഒന്നും കഴിക്കില്ല, ഉറങ്ങത്തുമില്ല, അങ്ങനെ എനിക്കും പനി പിടിക്കട്ടെ. ഇടിക്കട്ടെ ശാലിനി പറയുന്നു, നോക്കു മോളെ, മോൾ അങ്ങനെയൊന്നും പറയരുത്, വിഷ്ണു അച്ഛന് ജീവനല്ലേ മോളെ. വിഷ്ണു അച്ഛനെ എനിക്കും ജീവനാണ് എന്ന് പപ്പി മോളും പറയുന്നു. മോൾക്ക് പനി വന്നാൽ വിഷ്ണു അച്ഛനെ സഹിക്കാൻ പറ്റുമോ? വിഷ്ണു അച്ഛൻ വിഷമിക്കാതിരിക്കണമെങ്കിലേ മോള് സമയത്ത് ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യണം. മരുന്നൊക്കെ കഴിച്ചു കഴിയുമ്പോഴേ വിഷ്ണു അച്ഛൻ്റെ സുഖമാവും. അതുപോലെ എന്നൊക്കെ ശാലി പറഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് പപ്പി മോള് പറയുന്നു, മതി അല്ലേ, നല്ല കുട്ടിയാണെങ്കിലേ പറയുന്നതൊക്കെ അനുസരിക്കണം, അച്ഛന് അസുഖം മാറുമ്പോൾ അച്ഛൻ്റെ കൂടെ കളിക്കാലോ എന്ന് ശാലിനി പറഞ്ഞപ്പോൾ സത്യമോള് പറയുന്നു, അയ്യോ അമ്മേ, അത് പപ്പിയുടെ വല്യച്ഛനാണ്, പപ്പി വിഷ്ണു അച്ഛാന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ. ഇത് കേട്ട് വീണ്ടും പപ്പി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് ശാലിനി. മോള് സത്യയുടെ കൂടെ ക്ലാസ്സിലേക്ക് ചെല്ല് എന്ന് പറഞ്ഞ് ശാലിനി പപ്പി മോളെ സത്യയോടൊപ്പം പറഞ്ഞു വിടുന്നു. വാ പപ്പി എന്ന് പറഞ്ഞ് സത്യമോൾ തന്നെ പപ്പിയുടെ കൈയും പിടിച്ചു പോകുന്നു. ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ശാലിനി. എന്നിട്ട് പപ്പി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ശാലിനി വളരെ സങ്കടത്തോടെ ഓർത്ത് നിൽക്കുന്നു. ശേഷം ശാലിനി ഉടൻ തന്നെ ശ്യാമയെ വിളിക്കുന്നു. കുഞ്ഞച്ചി, ഞാൻ കുഞ്ഞച്ചി വിളിക്കാനിരിക്കുകയായിരുന്നു. വിഷ്ണുവിൻ്റെ പനിയാണ് കുഞ്ഞച്ചി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കാണെന്ന് ശ്യാമ പറയുന്നു. ഞാൻ അറിഞ്ഞു, സ്കൂളിൽ സത്യം കൊണ്ടുവന്നപ്പോൾ പപ്പി പറഞ്ഞു എന്ന് ശാലിനി. കുഞ്ഞച്ചിയെക്കുറിച്ച് സർവ്വസമയം ആലോചിച്ചിരുന്ന് ആരോഗ്യം പാഴാക്കുകയാണ് വിഷ്ണുവേട്ടൻ. ഇതിനെന്താ പരിഹാരമെന്ന് ഒന്നും പിടി കിട്ടുന്നില്ലെന്ന് ശ്യാമ. ഏത് ഹോസ്പിറ്റലാണ് വിഷ്ണുവേട്ടൻ എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. കരുണ ഹോസ്പിറ്റൽ എന്ന് ശ്യാമയും പറയുന്നു. ഞാൻ ഒന്ന് പോയി കാണാമെന്ന് ശാലിനി. കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് ഭയത്തോടെ വിളിക്കുകയായിരുന്നു ശ്യാമ. പെട്ടെന്ന് ശാലിനി പറയുന്നുണ്ട്, പേടിക്കണ്ട, ഞാനേ കാണുന്നുള്ളൂ, എന്നെ കാണുന്നില്ല. പക്ഷേ അതെങ്ങനെയാണ് കുഞ്ഞേച്ചി എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ ശാലിനി പറയുന്നു, എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു അവസ്ഥയിൽ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് ശാലിനി. ഈ സമയം വിഷ്ണുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ശാലിനി വിഷ്ണുവിനെ കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നെക്കുറിച്ച് ആലോചിച്ചല്ലേ വിഷ്ണുവേട്ടൻ്റെ പനി വന്നത്, വിഷ്ണുവേട്ടൻ്റെ ആരോഗ്യം പോയത് ഞാൻ കാരണമല്ലേ. എനിക്ക് സങ്കടത്തോടെ പോകുന്ന വഴിക്ക് ശാലിനി ഇങ്ങനെ ഓർക്കുകയാണ്. ഈ സമയം വിഷ്ണുവിൻ്റെ ഹോസ്പിറ്റലിൽ കൂട്ടിനായിട്ട് ഭാമയും രോഹിതും ഉണ്ട്. അപ്പോഴാണ് ഡോക്ടർ സത്യഭാമയുടെ അരികിലേക്ക് വരുന്നത്. എങ്ങനെയുണ്ട് ഡോക്ടർ എന്ന് ഭാമ ചോദിക്കുന്നു. ഭേദമുണ്ട് എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. പനി 104 ഡിഗ്രിക്ക് മുകളിലേക്ക് പോയല്ലോ സത്യാമ്മേ, എന്താ വെച്ചോണ്ടിരുന്നത്, രാത്രി തന്നെ എത്തിക്കായിരുന്നില്ലേ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഭാമ പറയുന്നു, പറഞ്ഞാൽ കേൾക്കണ്ടേ ഡോക്ടർ, കുറയും കുറയും എന്ന് പറഞ്ഞ് രാത്രി മുഴുവനും മസിലെ പിടിച്ചിരിക്കുമായിരുന്നു. രാവിലെയായിട്ട് കുറയാതെ വന്നപ്പോൾ ബലമായിട്ട് കൂട്ടിക്കൊണ്ടു വന്നതാ. ഇപ്പോഴത്തെ പനിയുടെ കാര്യമാണ്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന് ഡോക്ടർ. ഇഞ്ചക്ഷനും മരുന്നും ഒക്കെ കൊടുത്തിട്ടുണ്ട്, വൈകിട്ടത്തേക്ക് സുഖമായിക്കോളും, ഇപ്പോൾ റെസ്റ്റ് എടുക്കട്ടെ, വൈകിട്ട് വീട്ടിൽ പോകാം എന്നൊക്കെ ഡോക്ടർ പറയുന്നു. താങ്ക്സ് ഡോക്ടർ എന്ന് സത്യഭാമയും പറയുന്നുണ്ട്. ശേഷം ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. സത്യാമ്മേ വൈകിട്ടത്തേക്കല്ലേ ഡിസ്ചാർജ്, സത്യാമ്മ വേണമെങ്കിൽ പോയിക്കോളൂ, ഞാനിവിടെ ഇരുന്നോളാം എന്ന് രോഹിത് പറഞ്ഞപ്പോൾ അമ്മ പറയുന്നുണ്ട്, ശ്യാമ നോക്കിയിരിക്കല്ലേ, നീ വീട്ടിലേക്ക് ചെന്നോളൂ, ഞാനിവിടെ നിന്നോളാം, പോയിക്കോളോ, ഞാനിവിടെ ഉണ്ടല്ലോ. എന്നാൽ പിന്നെ ശരി സത്യാമ്മേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ വിളിക്കണം എന്ന് രോഹിത് പറയുന്നു. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് വീട്ടിൽ നിന്ന് കൊടുത്തയക്കാം എന്ന് പറഞ്ഞിട്ട് രോഹിത് പോവുകയാണ് വീട്ടിലേക്ക്. വിഷമത്തോടെ ഇടയ്ക്ക് വിഷ്ണുവിനെ സത്യഭാമ നോക്കുന്നുണ്ട്. എന്നിട്ടിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു, എന്തിനാ മോനെ നീ നിന്റെ ആരോഗ്യം ഇങ്ങനെ നശിപ്പിക്കുന്നത്, ആർക്ക് വേണ്ടിയാ? ഞാൻ പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമായിരുന്നോ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ലടാ, അത് ഒന്ന് മനസ്സിലാക്കുമോൻ. ആ സമയത്താണ് ശാലിനി അവിടെ എത്തുന്നത്. രോഹിത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ സമയത്ത് ശാലിനി അവിടേക്ക് വരുന്നുണ്ട്. രോഹിത്തിനെ ശാലിനി കാണുന്നു. പെട്ടെന്നൊരു അപ്പുറത്തെ വഴി മാറിയിരിക്കുകയാണ് ശാലിനി. തിരിഞ്ഞിരിക്കുന്നു. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയെ രോഹിത് കാണുന്നുണ്ട്. സംശയത്തോടെ അവരുടെ അടുത്തേക്ക് പോവുകയാണ് രോഹിത്. ശാലിനിയുടെ തോളിൽ ഇങ്ങനെ കൈവയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് ശാലിനി തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ ഡോക്ടർ നിൽക്കുന്നു മുന്നിൽ. അന്നത്തെ ആ പ്രസവത്തിൻ്റെ കാര്യം ഓർക്കുകയാണ് ശാലിനി. ധന്യ ഡോക്ടർ എന്ന് പറയുന്നു. എത്ര വർഷമായി കണ്ടിട്ട് എന്ന് ഡോക്ടറും പറയുന്നു. എനിക്കെല്ലാം അറിയാം ശാലിനി, ശ്യാമ ഇടയ്ക്ക് കാണാറുണ്ട്, നിന്നെയും പപ്പിയുടെയും എല്ലാം
പിന്നെ പപ്പിയുടെ ബർത്ത്ഡേക്കൊക്കെ ക്ഷണിക്കും മോൾക്കും എന്നെ വലിയ കാര്യമാണ്, എന്നെ ഫോണും ചെയ്യും. ശാലിനി മറ്റേ ആള് ഇരിക്കട്ടെ, എനിക്കൊപ്പം ഉണ്ടെന്ന് ശാലിനി പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, ഞാൻ ഇടയ്ക്ക് കൊണ്ടുവരാം. ഡോക്ടർ ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് ശാലിനി, ഇപ്പോൾ ഇവിടെ തന്നെയാണ് പോസ്റ്റിംഗ് അല്ലേ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നുണ്ട് ഇവിടെ വിഷ്ണുവേട്ടൻ്റെ പനിയാണെന്ന് അറിഞ്ഞ് വന്നതാണ്, വിഷ്ണുവിനെ ഞാൻ കണ്ടിരുന്നു എന്ന് ഡോക്ടർ. ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ശാലിനി ചോദിക്കുന്നു. ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിരുന്നു, കുറഞ്ഞു വരുന്നു എന്ന് ഡോക്ടർ പറയുന്നു. വിഷ്ണു സെഡേഷൻ്റെ മയക്കത്തിലാണ്. പക്ഷേ സത്യാമ്മ ഉണ്ടല്ലോ ശാലിനി റൂമിന് പുറത്ത്. ഇരിക്കട്ടെ ശാലിനി, ഒന്ന് ടെൻഷനായി. ഡോക്ടർ ഒരു വഴിയുണ്ട് എന്ന് ശാലിനി പറയുന്നു. അങ്ങനെ ഡോക്ടർ സത്യഭാമയുടെ അടുത്തേക്ക് വന്നു. സത്യാമ്മയെ നമുക്ക് ബി പി ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് ഭാമയോട് ഡോക്ടർ പറയുന്നുണ്ട്. അതെനിക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഡോക്ടർ എന്നും പറയുന്നുണ്ട്. ആ സമയം ശാലിനി അവിടേക്ക് വരുന്നുണ്ട്. ശാലിനി അവിടെ നിന്ന് ഭാമയെ നോക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.